നമ്മളുടെ മലപ്പുറത്ത് ഒരു ഒരു പരിപാടി അവരവിടെ ഓർഗനൈസ് ചെയ്തിരുന്നു. LGBTQ കമ്മ്യൂണിറ്റിയുടെ ഒരു ക്യൂർ പ്രൈഡ് പരേഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഒരു സംഭവം. അത് ഈ വരുന്ന ആഴ്ചയാണ് അത് അവർ പ്ലാൻ ചെയ്തിരുന്നത്. അതിൽ നമ്മളുടെ ചില അംഗങ്ങളൊക്കെ പങ്കെടുത്തുകൊണ്ട് അതിൽ ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനൊക്കെ വിചാരിച്ചിരുന്ന ഒരു പരിപാടിയായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഇപ്പോൾ അവരൊരു നോട്ടീസ് ഇറക്കി. അതായത് കോഴിക്കോട് പടർന്നു പിടിച്ചിരിക്കുന്ന ഈ നിപ്പ രോഗഭീതി, അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ അത് തൽക്കാലം അതൊന്ന് മാറ്റി വച്ചിരിക്കുന്നു, നീട്ടി വച്ചിരിക്കുന്നു എന്ന ഒരു സംഗതി അവിടെ പറഞ്ഞപ്പോൾ അതെടുത്തു വെച്ചുകൊണ്ട് നമ്മളുടെ കാക്കാൻ ടീം എഴുതി വെച്ചിരിക്കുന്ന ഒരു സാധനമാണ്. എല്ലാത്തിനും പിന്നെ ആയത്തും അറബി മൂളിച്ചയുണ്ട് എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ ഒരു ഒരു മഹത്വം. അതിവിടെ നമുക്ക് കാണാം. ബട്ട് ദേ പ്ലാൻ ആൻഡ് അള്ളാഹ് പ്ലാൻസ് ആൻഡ് അള്ളാഹ് ഈസ് ദ ബെസ്റ്റ് ഓഫ് പ്ലാനേഴ്സ്. അതായത് അള്ളാഹു ഖൈറുൽ മാക്കിരീൻ എന്നാണ് പറയുക. അതായത് അള്ളാഹു മാക്കറി, ബാക്കിയുള്ള ഒരു മാക്കറി, പക്ഷേ ഏറ്റവും നല്ല മാക്കറി അള്ളാഹുവാണ് എന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞത് എന്താണ്, ഈ ഇവരേറ്റവും കൂടുതൽ എതിർക്കുന്ന ഒരു സംഗതിയാണ് ഈ LGBTQ കമ്മ്യൂണിറ്റിയും അവർ മുന്നോട്ട് വെക്കുന്ന ആ അവരുടെ ഒരു റൈറ്റ്സിന് വേണ്ടിയിട്ടുള്ള നിലപാടുകളൊക്കെ. അതിനെ എതിർക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ പരിപാടി ഈ രീതിയിൽ ഒരു തടസ്സം തീർക്കുന്നതിന് വേണ്ടിയിട്ട് ആണ് പടച്ചോൻ നിപ്പ കൊണ്ടുവന്നത് എന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. അതാണല്ലോ ഇവിടെ നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. നിപ്പ രോഗഭീതിയുടെ പശ്ചാത്തലത്തിൽ ഈ പരിപാടി മാറ്റിവെക്കുന്നു എന്ന് പറയുമ്പോൾ ഈ നിപ്പ ഭീതി അവിടെ കൊണ്ടുവന്ന് ആ പരിപാടി മാറ്റിവെക്കുന്നതിലേക്ക് വഴിവെച്ചത് ആരാണ്? അള്ളാഹുവാണ്. അങ്ങനെ വെറുതെ നിപ്പ കൊണ്ടുവരാൻ മാത്രമല്ല, രണ്ടാളെ കൊന്നു നമ്മളെ പടച്ചോൻ. അങ്ങനെ കുറേ ആളുകളെ ഇപ്പോൾ അവിടെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നു. അവരെ വീണ്ടും പൂട്ടിയിട്ട് വീണ്ടും ക്വാറൻറ്റീനും അതുപോലെയുള്ള പല സംഭവങ്ങളും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ നടത്തുന്നത് നമ്മളുടെ സാക്ഷാൽ പടച്ചോനാണ് എന്ന് നമ്മളൊന്ന് ഓർക്കണം. ഈ പടച്ചോൻ്റെ കരവിരുതുകൾ അല്ലെങ്കിൽ ഈ ഇതുപോലെയുള്ള ലീലാവിലാസങ്ങൾ, കുൽസിത പ്രവൃത്തികൾ ഇവിടെ ഒന്നും തീരുന്നില്ല. അടുത്തത് നമ്മൾ അങ്ങ് കണ്ടത് ലിബിയയിലാണ്. ലിബിയയിൽ ഇതേപോലെ ചില ഗൂഢലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് വലിയ മാക്രിയാണല്ലോ പടച്ചോൻ, അവിടെ 6000 പേരെ കൊന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെ എന്തിനായി കൊന്നതെന്നുള്ളത് ഇനിയിപ്പോൾ നമുക്കറിയില്ല. അള്ളാഹുവിൻ്റെ പദ്ധതികളാണല്ലോ. 6000 പേരെ കൊന്നു പടച്ചോൻ, 30000 പേരെ കാണാനും ഇല്ല എന്നാണ് പറയുന്നത്. ഒരു ഒരു ചുഴലിക്കാറ്റ് വീശിപ്പിച്ചതാണ്, അതിനകത്ത് കുറേ ആളുകളെ കൊണ്ടുവന്നു. സ്റ്റോം ഡാനിയൽ എന്നാണ് പേര്. ഇനി ഡാനിയൽ ഹക്കീക്കത്തു എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ചങ്ങാതിയുണ്ട്. ഇനി അതിൻ്റെ വല്ല അനിയനോ ചേട്ടനാണോ എന്ന് എനിക്കറിയില്ല. അതേപോലെയുള്ള ചില ആളുകളാണ് ഇവിടെ കറങ്ങി നടക്കുന്നത്. ഇത് ഒരു മറ്റൊരു ഡാനിയൽ, ഡാനിയൽ സ്റ്റോം. ലിബിയയിൽ സംഭവിച്ച കാര്യമാണ്. ഒന്ന് ആലോചിക്കൂ, ഈ ഒരു വിഷയമൊന്നും ഇവരുടെ കണ്ണിലൊരു വാർത്തയല്ല. ഇതൊന്നും ഇവരുടെ കണ്ണിലൊരു ഒരു അപലപിക്കേണ്ട ഒരു ഒരു വിഷമിക്കേണ്ട ഒരു സംഭവമായിട്ട് ഇവർക്ക് തോന്നാറില്ല. കാരണം എന്താണ്? ഇതിന് പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നും അവർക്ക് മനസ്സിലാവുന്നില്ല. പണ്ട് ഇതേപോലെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആളുകളെ പേടിപ്പിക്കാൻ ശ്രമിച്ചൊരു സംഭവമായിരുന്നു ഈ കോവിഡ്. ഞാൻ ആലോചിക്കാറുണ്ട്, ഈ കോവിഡ് എങ്ങാനും ഇന്ത്യയിൽ മാത്രമായിരുന്നു അല്ലെങ്കിൽ കേരളത്തിൽ മാത്രമായിരുന്നു എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ എമുക്കളുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കുന്നു എന്ന് ആലോചിച്ച് നോക്കി. എൻ്റെയൊക്കെ അവസ്ഥ വളരെ പരിതാപകരമായിരിക്കും. കാരണം ഞാൻ മതം വിട്ട അന്ന് മുതൽ എന്നോട് ഉമ്മ പറയുന്നതാണ്, ആ നിൻ്റെ ജീവിതത്തിൽ ബർക്കത്ത് ഉണ്ടാവില്ല, അതുണ്ടാവില്ല, ഇതുണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് അവസാനം ഈ ലോകം മുഴുവൻ പൂട്ടിയിട്ട് അങ്ങ് മക്ക വരെ പൂട്ടിയിടുന്നൊരവസ്ഥ ഉണ്ടായപ്പോൾ, ഹജ്ജ് വരെ മുടങ്ങിയ ഒരു അവസ്ഥ ഉണ്ടായപ്പോൾ അപ്പോഴാണ് അവർക്ക് ബോധം വന്നത്, ആ ഇത് പ്രശ്നം വന്ന ഇതിങ്ങനെയാണ് എന്നുള്ളത്. ഇതിനകത്ത് പ്രത്യേകിച്ച് പടച്ചോന് റോളൊന്നുമില്ല എന്ന് മനസ്സിലാക്കിയ ഒരുപാട് ആളുകൾ അന്ന് മതം വിട്ടുവന്നു എന്ന് മാത്രമല്ല, നമ്മളെപ്പോലെയുള്ള ആളുകൾക്ക് ഇത് മതം വിട്ടതുകൊണ്ടല്ല ഈ പ്രശ്നമൊക്കെ ഉണ്ടായത് എന്ന് തിരിച്ചറിഞ്ഞിട്ട് ഇത് ഇവിടുത്തെ മെറ്റീരിയലായിട്ടുള്ള ഈ വേൾഡിനകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളാണ്. അതിനകത്തേക്ക് എല്ലാത്തിനും ഒരു ഏജൻറ്റിനെ തപ്പിപ്പോയി, ഏജൻറ് സീക്കിംഗ് ആ ഒരു ഒരു പ്രവണത നമ്മൾ പുറത്തെടുത്ത് എല്ലാത്തിലും അങ്ങനെ ഒരാളെ ഒരു സൂപ്പർനാച്ചുറൽ പവറിനെ തിരികെ നോക്കിക്കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാണെന്നുള്ളത് തിരിച്ചറിയാനും കൂടി പ്രാക്ടിക്കലായിട്ടുള്ള ഒരു ഡെമോൺസ്ട്രേഷൻ കൂടിയാണ് ഈ കോവിഡ് കാലം നമുക്ക് സമ്മാനിച്ചത്. അപ്പോൾ ഈ കോവിഡ് തുടങ്ങിയ സമയത്ത്, അത് ചൈനയിൽ തുടങ്ങിയ സമയത്ത് ഇവരെന്താ പറഞ്ഞുകൊണ്ട് നടന്നത്? ആ ചൈനയിൽ ഉയ്ഗുർ മുസ്ലിങ്ങളെ ചൈന അവിടെ ദ്രോഹിക്കുന്നു, അതിന് അള്ളാഹു കൊടുത്ത ശിക്ഷയാണ്, ചൈനയ്ക്ക് കൊടുത്ത ശിക്ഷയാണ് കോവിഡ് എന്ന് പറഞ്ഞ് തുടങ്ങി നാവെടുത്തില്ല. ചൈന ഇങ്ങ് ഇന്ത്യയിലെത്തി, അതും കഴിഞ്ഞ് നേരെ മക്കയിലും എത്തിയപ്പോൾ അത് അള്ളാഹുവിൻ്റെ പരീക്ഷണമായിട്ട് മാറി. അപ്പോൾ ചൈനയിൽ തുടങ്ങുമ്പോൾ ശിക്ഷയായിട്ട് തുടങ്ങിയ കോവിഡ് അത് മക്കയിലെത്തുമ്പോൾ പരീക്ഷണമായിട്ട് മാറുന്ന കോവിഡ്, എത്ര മനോഹരമായ സംവിധാനമാണ് പടച്ചോനെ ഒന്ന് ആലോചിച്ച് നോക്കൂ. പടച്ചോൻ തന്നെ തീരുമാനമല്ല ഇത് പരീക്ഷണമായിട്ട് വേണോ ശിക്ഷയായിട്ട് വേണോ എന്നുള്ളത്. അമ്മാതിരി സാധനങ്ങളാണ് ഈ കിതാബിലുള്ളതെന്നും ഈ കിതാബിൻ്റെ ആശയപ്രകാരം നമുക്ക് കാണാൻ കഴിയുമെന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഇതെത്രമാത്രം പിന്തിരിപ്പനാണെന്നും ആളുകളെ പേടിപ്പിച്ച് വരുതിയിലാക്കുന്നത് ഈ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കണം. ഇതാണ് ഈ മതം എങ്ങനെയാണ് ഈ ലോകത്തെ ആളുകളെ തളച്ചിടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. ഒരു
പ്രശ്നമെടുത്ത് വെച്ച് ഭൂകമ്പം ഉണ്ടാക്കി, അല്ലെങ്കിൽ ഒരു ചുഴലിക്കാറ്റ് ഉണ്ടാക്കി, ഒരു സുനാമി ഉണ്ടാക്കി. നമ്മൾ കണ്ടു സുനാമി എന്തുകൊണ്ടാണ് ഉണ്ടായത്. നേരത്തെ വേറൊരു ഉസ്താദ് പറഞ്ഞ് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ഗുജറാത്ത് കലാപം ഉണ്ടായത് എന്താണ്? ഗുജറാത്തിലെ മുസ്ലിങ്ങൾ നിസ്കരിക്കില്ലായിരുന്നു, അതുകൊണ്ടാണ് അവിടെ കലാപം ഉണ്ടായതെന്നാണ് മറ്റൊരു ഉസ്താദ് ഇവിടെ വീമ്പിളക്കി പറഞ്ഞത്. അങ്ങനെ പറഞ്ഞു വെക്കുന്ന ആളുകൾ, ഇവിടെ സുനാമി ഉണ്ടായത് ഇതേപോലെ ആളുകൾ മുഴുവൻ അധാർമികത ഉള്ള ആളുകളായതുകൊണ്ടാണ് എന്ന് പറയുന്ന ആളുകൾ, ഇത് പല മതത്തിലെ ആളുകൾ പറയുന്നു. പക്ഷേ ഇവിടെ ഞാൻ വീണ്ടും എന്തുകൊണ്ട് ഇസ്ലാമിനെ ഇവിടെ ചൂണ്ടിയെടുക്കുന്നു എന്ന് ചോദിച്ചാൽ, ഇസ്ലാമിനെ തെരഞ്ഞു പിടിച്ച് ഇവിടെ വിമർശിക്കുന്നതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് കാരണം. ഇവിടെ ഈ ഒരു ക്യൂർ അവരുടെ ഇവൻ്റ് അത് ക്യാൻസലാകുന്നതിന് വേണ്ടി കളിച്ചതിൻ്റെ പിന്നിലും പടച്ചോനാണെന്ന് ആയത്തെഴുതി അറബി മൂളിച്ച ഇട്ടിട്ട് പറഞ്ഞു വെക്കുമ്പോൾ നമ്മൾ പിന്നെ അവിടെ ഹിന്ദുമതത്തിനെയോ ക്രിസ്ത്യാനികളെയൊന്നും പിടിച്ചുകൊണ്ട് വരേണ്ട കാര്യമല്ല, അത് നേരെ കാക്കാമാരുടെ തലയിൽ തന്നെ നമ്മൾ വെച്ചു കൊടുക്കും. ഇനി അവസാനത്തെ ഒരു വിഷയത്തിലേക്കും കൂടി പോയിട്ട് നമുക്കിത് അവസാനിപ്പിക്കാം.